നമ്മൾ ശ്രീകൃഷ്ണാർജുന സംവാദമായ ഭഗവത്ഗീതയിലെ 11-ാം ശ്ലോകത്തിൽ, അതായത് ഭഗവത് വചനം വ്യക്തമായ സൈദ്ധാന്തികതയോടുകൂടി വിശദമായി ആരംഭിക്കുന്ന ഗീതയെ 2 ശ്ലോകങ്ങളിലൂടെ സൂത്രരൂപത്തിൽ അവതരിപ്പിച്ച ഭഗവാൻ അർജുനന് താൻ ഉപദേശിച്ച 2 ശ്ലോകങ്ങളുടെ വിസ്തൃതമായ ഭാഷ്യം ആരംഭിക്കുന്ന ശ്ലോകത്തിൽ എത്തി വിശദീകരിച്ചു വരികയാണ്. ഗദാസൂൻ അഗദാസുംശ്ച നാനുശോചന്തി പണ്ഡിതാഹ. അസു എന്നാൽ പ്രാണൻ. ഗദ അസു, പ്രാണൻ പോയവൻ. ഗദ പ്രാണൻ. അഗദാസു അഗതപ്രാണൻ. മൃതൻ എന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നും സാമാന്യമായ അർത്ഥം പറയാം എങ്കിലും അത് പോരാ എന്ന് തോന്നുന്ന ഒന്നുണ്ട്. കാരണം മൃതൻ എന്ന സങ്കല്പങ്ങൾ മനുഷ്യ മനസ്സിൽ ഒരുവൻ ഇല്ലാതായി എന്ന തോന്നലാണ് ഉണ്ടാക്കുന്നത്. ആത്മാവിനോട് ബന്ധപ്പെട്ട ഈ പദത്തെ ഉപയോഗിക്കുമ്പോൾ മരണം ആത്മാവിനില്ലെന്നും ശരീരത്തിന് മാത്രമേയുള്ളൂ എന്നും ആ ശരീരത്തിൻ്റെ മരണം സ്ഥൂലം സൂക്ഷ്മം കാരണമെന്ന 3 തലങ്ങളിലുണ്ടെന്നും നാം പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. താൽക്കാലികമായ തലങ്ങളിൽ ദൃശ്യങ്ങളെ സത്യമെന്നും ദൃക്കായിരിക്കുന്ന ആത്മാവിനെ അനിത്യമെന്നും പഠിക്കുന്ന ഒരു പഠനരീതിയും വിശ്വാസ ആചാരങ്ങളും ഇന്ന് പ്രബലപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്നത് ഉണ്ടായി മറയുന്ന ഒന്നാണെന്നും ഈ ദൃശ്യപ്രപഞ്ചം പരമ്പരയ നിലനിൽക്കുന്നതാണെന്നും ധാരണ വന്നിട്ടുണ്ട്. കാരണം പഠനത്തിൻ്റെ ഉപാധികൾ പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ ഇവർ ചേർന്ന് നടത്തുന്ന സങ്കേതങ്ങളിൽ തപസ് സ്വാധ്യായം ഇവയ്ക്ക് പ്രാധാന്യമെന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതൊരു വൈജ്ഞാനിക പഠനത്തിലും ഇന്ദ്രിയങ്ങളുടെ പ്രാധാന്യം ഇന്ന് വളരെ കൂടുതലാണ്. ഇന്ദ്രിയങ്ങൾക്ക് അറിയാൻ കഴിയാത്തവയെ മനനം കൊണ്ടറിയുന്നതിനപ്പുറം ഉപകരണങ്ങളിലൂടെ അറിയുവാനുള്ള പ്രവണതയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപകരണങ്ങളിലൂടെ ഇന്ദ്രിയങ്ങളെ പ്രോജ്വലങ്ങളാക്കി ഇന്ദ്രിയങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തവയെ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി ദൃശ്യമായി ആവിഷ്കരിച്ചറിഞ്ഞ് അതിനെ അവലംബിച്ച് സിദ്ധാന്തങ്ങളെ രൂപപ്പെടുത്തുന്നത് ഇന്ന് ശാസ്ത്രയുക്തികളിൽ നിർണായകമാണ്. അങ്ങനെ പഠിച്ച പഠനങ്ങൾ പേർത്തും പേർത്തും മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തി കഴിയുമ്പോൾ അതുമായി ഇതം വൃത്തി മുതൽ അഹം വൃത്തി വരെ പരിണാമമുണ്ടായി. അത് ഞാനാണ് എന്ന സംജ്ഞയിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനൊരു പരമ്പരാശ്രിത വിദ്യയുണ്ടാവും. അതാണ് ഇന്ന് പ്രായേണ കണ്ടുവരുന്നത്. എന്നെ ദൃശ്യങ്ങളിൽ നിന്ന് പൃഥക്കരിച്ച് മനസ്സിലാക്കുവാനോ എൻ്റെ നിത്യത ബോധ്യപ്പെടുവാനോ വേണ്ട തപസ് ഇന്നില്ല. അതുകൊണ്ട് തന്നെ വ്യക്തിക്ക് സ്വാതന്ത്ര്യവും ഇന്ന് നഷ്ടമാണ്. അതിനേക്കാളുപരി വ്യക്തി ഇന്ന് ഒട്ടേറെ ദൃശ്യങ്ങളുടെ പിടിയിലുമാണ്. ഇങ്ങനെയെല്ലാം ഉള്ള തലത്തിൽ ഗദാസു അഗദാസു എന്ന പദത്തിന് മൃതനെന്നും ജീവിച്ചിരിക്കുന്നവനെന്നും ഒറ്റയടിക്ക് അർത്ഥം പറഞ്ഞാൽ ആ ജീവിച്ചിരിക്കുന്നവൻ മൃതനായവൻ രണ്ടിനെയും
ഒരുപോലെ കാണുന്നത് പണ്ഡിത ലക്ഷണം എന്നാരെങ്കിലും പറഞ്ഞാൽ കാരുണ്യമില്ലാത്തവൻ പണ്ഡിതൻ എന്നൊരർത്ഥം കൂടെ കിട്ടും. ജീവിതത്തെ സമഗ്രമായി കാണുന്നത് കൊണ്ട് കരുണാപൂർവം അഹൈതുകമായ കൃപയോടുകൂടി നിലകൊള്ളുന്ന ആത്മവിഷയമായ ബുദ്ധിയിൽ ഉറച്ചവനാണ് പണ്ഡിതൻ എന്നൊരർത്ഥം നമുക്ക് ലഭിക്കാതിരിക്കും. ഇത് ഭഗവത്ഗീത പോലുള്ള ഉത്തമ ഗ്രന്ഥങ്ങളെ സാധകന്മാരിൽ നിന്ന് അകറ്റി നിർത്തുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. കേട്ടില്ലേ ഗീതയിൽ പറയുന്നത്, അർജുനനുണ്ടായ കരുണ ഭഗവാനില്ലാതായി എന്ന് മാത്രമല്ല പണ്ഡിതൻ കരുണയില്ലാത്തവനാണെന്നുകൂടി പറഞ്ഞില്ലേ എന്നൊരർത്ഥം വരും. പഠിപ്പിക്കുന്നവർ കൂടി ഇത്തരത്തിലൊരു ഗൗരവം കണക്കാക്കിയാൽ അവരെ നോക്കി പഠിക്കുന്ന ഒരു ജനത പിന്നീടൊരിക്കൽ പഠിപ്പിക്കുന്നവൻ്റെ ജീവിത പ്രശ്നത്തിന് മുമ്പിൽ ഈ സമചിത്തത ലഭിക്കാതെ അവൻ കുഴങ്ങി വീഴുമ്പോൾ ഗീതാദർശനങ്ങളെല്ലാം അപ്രായോഗികങ്ങളാണെന്ന് ജനതയ്ക്ക് തോന്നുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒന്നാണിത്. ഇതിനുള്ള വെളിപാട് ഛാന്ദോഗ്യം എന്ന ഉപനിഷത്തും നമുക്ക് തരുന്നുണ്ട്. ഛാന്ദോഗ്യത്തിൽ ഉപനിഷത്തുകളും മറ്റും ശാസ്ത്രസത്യങ്ങളെ കഥാരൂപത്തിലാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ ഛാന്ദോഗ്യ ഉപനിഷത്തിൽ പ്രജാപതിയുടെ അടുക്കലെത്തി ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളുടെ അധിദൈവതങ്ങളും, ഒരിന്ദ്രിയം അതിൻ്റെ പ്രവൃത്തിയിലേർപ്പെടാൻ ശക്തമായിത്തീരുന്നത് അതിലെ ചേതനൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ആ ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ചേതനനെ ദേവൻ എന്ന് വിളിക്കും. ഇന്ദ്രിയങ്ങളിലിരിക്കുന്ന ബുദ്ധി, ഇൻ്റലിജൻസ് എന്നും വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഭാരതീയ വൈജ്ഞാനികർ ഓരോ ഇന്ദ്രിയത്തെയും സ്ഥൂലമായി കാണുന്നതിനപ്പുറം അതിനെ ചേതനനാക്കുന്ന, അതിന് പിന്നിൽ നിലകൊള്ളുന്ന അതിസൂക്ഷ്മമായ ഒന്നിനെ കണക്കിലെടുത്തിട്ടുണ്ട്. മനുഷ്യന് നഗ്നനേത്രങ്ങൾ കൊണ്ട് ഗോചരമല്ലാത്ത അവൻ്റെ നേത്രത്തിന് പിന്നിലെ ചേതനനെ കാഴ്ചയുടെ ദേവത എന്ന് വിളിച്ചിരുന്നു. ഒരുവന് അവൻ്റെ ത്വക്കിന് സ്പർശന ശക്തിയെ നൽകുന്ന ഭൗതികങ്ങളായ പഠനങ്ങളെല്ലാം പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞാലും തിരിച്ചറിയാനാവാത്ത അതിസൂക്ഷ്മമായ ഒരു ശക്തിവിശേഷത്തെ ആ ത്വക്കിന് പിന്നിൽ അവർ കണ്ടെത്തിയിരുന്നു അനുമാനങ്ങളെ കൊണ്ട്. അതുപോലെ തന്നെ ശബ്ദം കേൾക്കുവാൻ പര്യാപ്തമായ ഒരു ചേതനൻ, കർണങ്ങളിൽ ജാജ്വല്യമാനമാകുമ്പോൾ കേൾവിയുണ്ടാകുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇങ്ങനെ ഓരോന്നിൻ്റെയും പിന്നിലുള്ള ആ ചേതനാശക്തിയെ അവർ ദേവനെന്ന് വിളിച്ചു. സമഗ്രമായ അറിവിൻ്റെ സൃഷ്ടിയുന്മുഖമായ കേന്ദ്രത്തെ പ്രജാപതി എന്നും വിളിച്ചു. പ്രാണനും ഇന്ദ്രിയശക്തികളും മനസ്സുമെല്ലാം പ്രജാപതിയുടെ അടുത്തു ചെന്ന് ഞങ്ങളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് ചോദിക്കുന്നതായാണ് ഈ കഥ. അപ്പോൾ പ്രജാപതി പറഞ്ഞു, നിങ്ങളിൽ ആർ വിട്ടുപോകുമ്പോൾ ഈ ശരീരം
കൊള്ളുകില്ലാത്തതായിത്തീരുമോ? ഈ ശരീരത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുമോ? അവൻ ശ്രേഷ്ഠൻ. മനുഷ്യജീവനെ, ജീവിതത്തെ, വ്യക്തിയെ ഒക്കെ ഈ ഒരു അടിസ്ഥാനത്തിൽ കാണണമെന്ന വൈയക്തികതയും സാമൂഹികതയും കൗടുംബികതയുമെല്ലാം അന്ന് ആചാരം പോലെ രൂപപ്പെടുകയും ചെയ്തിരുന്നു. പ്രാണനെ മുഖ്യനായി കരുതി ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക തലങ്ങൾ അത്രയും അതിനധ്വാനിച്ചവൻ്റെ അധ്വാനത്തെയോ അതിന് ചിലവഴിച്ച ധനത്തെയോ അതിനായി കൂട്ടായി അനേകം പേർ പണിയെടുത്ത കാലത്തെയോ ഒന്നും പരിഗണിക്കാതെ വ്യക്തിയുടെ ജീവനെ അവലംബിച്ച് ഒരു വലിയ ആചാര വിചാര വിമർശ രീതി ഭാരതത്തിൽ നിലനിന്നു പോകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കഥയിലേക്ക് നാം തിരിച്ചു മടങ്ങിയാൽ, ബ്രഹ്മപ്രജാപതിയുടെ അടുത്തു ചെന്ന് പ്രാണനും മനസ്സും ഇന്ദ്രിയങ്ങളുമെല്ലാം ചോദിച്ച ചോദ്യത്തിന് പ്രജാപതി വളരെ ശക്തമായി നൽകിയ ഒരു ഉത്തരം, നിങ്ങളിൽ ആർ ഈ ശരീരത്തെ വിട്ടുപോകുമ്പോൾ അത് പ്രയോജനമില്ലാത്തതായിത്തീരുമോ, അതിൻ്റെ നിലനിൽപ്പ് ഇല്ലാതാകുമോ, അത് വിഘടനത്തിന് വിധേയമാകുമോ? അവൻ ശ്രേഷ്ഠൻ. ഇത് കേട്ട മാത്രയിൽ വാക്കിൻ്റെ ദേവത വ്യക്തി ശരീരത്തെ വിട്ട് യാത്രയായി. വാക്കാണ് ഏറ്റവും ശ്രേഷ്ഠനെന്നും വാക്കാണ് സത്യമെന്നും വാക്കിൻ്റെ ബലത്തിലാണ് വ്യക്തിജീവിതമെന്നും ഒക്കെ അഭിമാനിച്ചിരുന്ന വാക്കിൻ്റെ ദേവത ശരീരത്തെ വിട്ട് ഭ്രമണം ചെയ്യാൻ തുടങ്ങി. ആറുമാസത്തോളം കഴിഞ്ഞ് ആ ദേവത തിരിച്ച് ശരീരത്തിലെത്തി ചോദിച്ചു, ഞാനില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും കാലം ജീവിച്ചത്? എപ്രകാരമാണോ ജന്മനാ ഊമയായ ഒരുവൻ മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങളൊക്കെ തന്നെ അനുഭവിച്ച് ഈ ഭൂമിയെ ആനന്ദപൂർണമാക്കി ജീവിക്കുന്നത്, അതുപോലെ ഞങ്ങൾ ജീവിച്ചു, അതുകൊണ്ട് നീ അത്ര പ്രാധാന്യമുള്ളവനല്ല. വാക്ക് എന്ന ദേവത വിട്ടുപോയിക്കഴിഞ്ഞ് ആ ജീവി ആഹാരം കഴിക്കുകയും ആരോഗ്യത്തോടെ ജീവിക്കുകയും ഇണചേരുകയും വെള്ളം കുടിക്കുകയും ആഹാര നീഹാര മൈഥുന നിദ്രാദി കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുകയും വാക്ക് തരുന്ന പ്രത്യേക ഗുണങ്ങളെല്ലാം ഇതര ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേടുകയും വാക്കു വരുത്തിവെക്കാവുന്ന വിനകൾ ഇല്ലാതിരിക്കുകയും ചെയ്ത സൗഭാഗ്യത്തെക്കുറിച്ച് വാക്കിൻ്റെ ഇല്ലായ്മയുടെ കാലങ്ങളിലെ നേട്ടങ്ങളെക്കുറിച്ച് അവർ വാചാലരായി. വാക്ക് ലജ്ജിതനായി തന്നിൽ ഒതുങ്ങി നിന്നു. കണ്ണ് മെല്ലെ പിൻവലിഞ്ഞു. ദർശനേന്ദ്രിയം കുറേ കഴിഞ്ഞ് തിരിച്ചെത്തി ചോദിച്ചു, സുഹൃത്തുക്കളെ, എൻ്റെ അസാന്നിധ്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ കഴിഞ്ഞത്? എങ്ങനെയാണോ ജന്മന അന്ധനായവൻ ഈ ഭൂമിയുടെ സൗഭാഗ്യങ്ങളും വഹിച്ച് ജീവിക്കുന്നത്, അതുപോലെ ഞങ്ങൾ നീയില്ലാതെ സുഖമായി കഴിഞ്ഞു. ഇങ്ങനെ തുടർന്ന് ഓരോ ഇന്ദ്രിയങ്ങളും പോയി വന്നു. മനസ്സ് സങ്കല്പവികൽപ്പാത്മകമായ മനസ്സും പോയി. ബോധം അറ്റ് കുറേ കാലം കിടന്നു. കഴിഞ്ഞ് തിരിച്ചെത്തി ചോദിച്ചു, ഞാനില്ലാതെ എങ്ങനെയാണ് നീ ജീവിച്ചത്? എന്നിൽ ഒതുങ്ങി ഞാൻ ഭംഗിയായി ജീവിച്ചു എന്ന് മറുപടി പറഞ്ഞു.
അവസാനം പ്രാണൻ മെല്ലെ ചലിക്കാൻ തുടങ്ങി. പ്രാണൻ ചലിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും പ്രാണനോടൊപ്പം പോകാൻ തുടങ്ങി. പ്രാണൻ പോയാൽ പിന്നിതൊന്നുമില്ല. അപ്പോൾ പ്രാണനാണ് മുഖ്യനെന്ന് ബാക്കിയുള്ളവയ്ക്കെല്ലാം തോന്നി. ചുരുങ്ങിയ പക്ഷം ആഹാരം കഴിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും അധ്വാനിക്കുമ്പോഴും അന്യനോട് സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോഴും ജീവിതരംഗത്തിൻ്റെ ഏതേത് കാര്യങ്ങളിൽ പെടുമ്പോഴും പ്രാണനും പ്രാണനും തമ്മിലാണ് പാരസ്പര്യമെന്നും അത് ഏകമാണെന്നും എല്ലാ പ്രാണനും ഏകമായ ഒന്നാണെന്നും അതിനെ വേർതിരിച്ച് നിർത്തുന്നത് വാസന എന്നൊന്ന് മാത്രമാണെന്നും മനസ്സിലാക്കേണ്ടതാണ്. വിശഗ്വരന്മാരും മറ്റും ചികിത്സാവേളകളിൽ ഒരുവൻ്റെ ഇന്ദ്രിയത്തെയോ ഒരുവൻ്റെ മനസ്സിനെയോ ഒന്നുമല്ല പ്രാധാന്യം കൊടുത്ത് കണക്കാക്കേണ്ടത്. അത്തരം സ്പെഷ്യലൈസേഷനുകളെല്ലാം മുഖ്യനായ പ്രാണൻ്റെ നിലയെ ശോചനീയമാക്കിയാൽ ശാസ്ത്രവും ശാസ്ത്രകാരനും അജ്ഞാനത്തിൻ്റെയും അതേപോലെ തന്നെ അഗണ്യതയുടെയും കോടികളിലേക്ക് പതിക്കുമെന്ന് അറിഞ്ഞ് ശാസ്ത്രത്തിനും ശാസ്ത്രകാരനുമെല്ലാം പ്രാധാന്യം കൊടുക്കുന്ന മുഖ്യനായ പ്രാണൻ്റെ തലത്തെ കരുതേണ്ടതാണ്. ആ പ്രാണൻ വിട്ടുപോയി എന്നതുകൊണ്ട് അതേവരെ നടത്തിപ്പോന്ന പരമ്പരാശ്രിതമായ കർമ്മത്തെ നിലപ്പിക്കുന്നു. ആ ശരീരം വിഘടിതമാകുന്നു എന്നൊക്കെയല്ലാതെ പ്രാണന് എന്തു സംഭവിക്കുന്നു? പരമ്പരാശ്രിതമായ ശരീരത്തിൽ സ്ഥൂലം സൂക്ഷ്മം കാരണം കാരണശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും കൊണ്ടാണ് പ്രാണൻ സ്ഥൂല ശരീരത്തിൽ നിന്ന് വേർപെടുന്നത്. അത് പുനരാവൃത്തിയുടെ ലോകമാണ്. എവിടെ വെച്ച് വാസന ഉത്ബുദ്ധങ്ങളായ സൂക്ഷ്മ ശരീരത്തെയും വാസന അനുദ്ബുദ്ധങ്ങളായ പ്രകടമാകാതെ കിടക്കുന്ന അനുദ്ബുദ്ധമായ കാരണശരീരത്തെയും കൂടി പ്രാണൻ വെടിയുന്നുവോ, അപ്പോൾ ഏകപ്രാണഭാവമായ ആത്മഭാവത്തിലേക്ക് അറിവിലേക്ക് അയാൾ ഉണരുന്നു. അങ്ങനെ ഉയരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വാസനകൾ ഉത്ബുദ്ധങ്ങളായ സൂക്ഷ്മ ശരീരവും വാസനകൾ അനുദ്ബുദ്ധങ്ങളായി കിടക്കുന്ന കാരണശരീരവും ഇന്ദ്രിയങ്ങളുടെ അനുഭവങ്ങളുടെ ലോകമായ സ്ഥൂല ശരീരവും പൃഥക്കരിച്ചറിഞ്ഞ് അതിൽ നിന്നെല്ലാം സർവവ്യാപകമായിരിക്കുന്ന ആത്മബോധത്തിലേക്ക് പരമാത്മവിഷയത്തിലേക്ക് ഉണർന്ന് കഴിഞ്ഞ ഒരു പണ്ഡിതൻ അജ്ഞാനത്തിലിരിക്കുന്നവനോട് കൃപാലുവായിരിക്കുകയും അതേസമയം ആ അജ്ഞാനത്തിൽ പെടാതിരിക്കുകയും എൻ്റെ സ്ഥൂലകർമ്മങ്ങൾ ഈ ശരീരത്തിൽ തീർന്നു എന്ന് മനസ്സിലാക്കുകയും ഇനിയും കർമ്മങ്ങളുണ്ടെങ്കിൽ അതിന്ന ശരീരത്തിലാണെന്ന് തിരിച്ചറിയുകയും അതെല്ലാം തീർത്ത്
വിജ്ഞനായി ആത്മമോക്ഷത്തിലേക്ക് ഉയരുകയും ചെയ്യുവാൻ പാകത്തിന് നിലകൊള്ളുന്ന ഒരുവൻ്റെ തലമാണ് പണ്ഡിതൻ്റെ തലം. അതുകൊണ്ടാണ് മരണം എന്ന് ആധുനികർ പറയുന്ന, ജീവിച്ചിരിക്കുക എന്ന് ആധുനികർ പറയുന്ന. ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അയാളുടെ ആയിരമായിരം കോശങ്ങളിൽ വിനാശം സംഭവിക്കുന്നുണ്ട്. മരണമെന്ന തലത്തിലെടുത്താൽ ശൈശവം മുതൽ അയാൾ സഞ്ചരിക്കുന്നത് തന്നെ മരണത്തിലൂടെയാണ്. ഒരു കോശത്തിൽ നിന്ന് പ്രാണൻ വലിഞ്ഞ് ആ കോശത്തെ നശിപ്പിച്ച് പുതിയ കോശത്തിൽ പ്രാണൻ ഉൽപ്പന്നമായി ആ കോശത്തെ ഉണ്ടാക്കി നിത്യമരണം ബാഹ്യലോകത്തെന്ന പോലെ തൻ്റെ ഉള്ളിലും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മരണമില്ലാത്ത ഒരു നിമിഷവും അകത്തില്ല. ആ മരണം കോശത്തിനാകുമ്പോൾ ആ മരണത്തിൽ നിന്ന് സുഖം വരുമ്പോൾ മരിച്ചു കഴിഞ്ഞ കോശങ്ങളുടെ ശവദാഹാദികൾ വരെ നടത്തി അവയെ ചിലതിനെ ദഹിപ്പിച്ച് അതിൻ്റെ മൂലസ്രോതസ്സുകളായിരിക്കുന്ന സൂക്ഷ്മഭാവങ്ങളെ കൂടെ തൻ്റെ ശരീരത്തിന് ആഹാരമാക്കി തീർക്കുകയും അതിൻ്റെ അകത്തുനിന്ന് വരാവുന്ന ഭസ്മീകരിച്ച വസ്തുക്കളെ മലമായി പല രൂപത്തിൽ വാതകമായും ജലമായും അഗ്നിയായും മറ്റു മലമായും എല്ലാം പുറത്തേക്ക് തള്ളുകയും ചെയ്ത് രസിക്കുന്ന ആന്തരികമായ പ്രാണൻ്റെ അനുഭൂതി ലോകങ്ങൾ വ്യക്തി മനസ്സിലാക്കുമ്പോഴാണ് ശാസ്ത്രം ഏതാണ്ട് അവന് ബോധ്യമാകുന്നത്. ആരോ ഏതോ ടെസ്റ്റ് ട്യൂബിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ ഈ ആന്തരിക വിഭൂതികളുടെ എല്ലാ നിലയും ഉണ്ടാവുകയില്ലെന്ന് ആർക്കാണ് അറിയാത്തത്? ആഹാരത്തിൻ്റെ പചനപാചന പ്രക്രിയയിൽ ആരംഭിച്ച് അനേക കോടി ജനിമരണങ്ങളിലൂടെ കടന്നുപോകുന്ന ആന്തരിക പ്രകൃതത്തെ തിരിച്ചറിയുന്നു എങ്കിൽ പ്രാണൻ കോശത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളിൽ നിന്ന് അവയവങ്ങളിൽ നിന്ന് അവയവ സമൂഹങ്ങളിൽ നിന്ന് പിന്തിരിയുമ്പോൾ കോശവും ഇന്ദ്രിയങ്ങളും അവയവങ്ങളും അവയവ സമൂഹങ്ങളും മൃതമായി എന്നതിനേക്കാൾ ഗതാസുവായി എന്ന് ബോധ്യമാവും. എത്ര ആന്തരികവും എത്ര ഉന്നതവും എത്ര ശാസ്ത്രീയവും ആയിട്ടുള്ളൊരു സ്വപ്ന എത്ര ഉദാരമായാണ് ഭഗവാൻ പറയുന്നത്. ഒരു പക്ഷേ മനുഷ്യസങ്കല്പങ്ങൾക്കതീതമായ ഇതിനെ അപൗരുഷേയമെന്നു പോലും വിളിച്ചാൽ അധികമാവില്ലെന്ന് ആർക്കാണറിഞ്ഞുകൂടാത്തത്? മാനവചേതനയെ പിടിച്ചുലയ്ക്കുവാൻ പോന്ന ഈ സ്വപ്നകളിലൂടെ കടന്നു പോകുമ്പോൾ അർജുന സങ്കല്പങ്ങളെ അതിൻ്റെ ഗതീയതകളിൽ നിന്നെല്ലാം പിരിച്ച് ഉന്നതമായ സമഗ്രമായ ഒരു ദർശനത്തിൻ്റെ വിഭൂതിയിലേക്ക് ഭഗവാൻ കൊണ്ടുപോകുന്നത് കാണാം. അവിടെയാണ് ഗതാസു അഗതാസു എന്ന ഈ പ്രയോഗങ്ങളുടെ ചാരുത പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വ്യാസപാദങ്ങൾക്ക് ഭക്തിപ്രശ്രയപൂർവം നമസ്കാരങ്ങൾ അർപ്പിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.